ഫ്രണ്ട്സ് റൂബീസ് കിച്ചനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൂരക്കറിയാണ് വഴി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് ഞാനിവിടെ അര കിലോ ചൂര എടുത്തിട്ടുണ്ട് ചൂരക്കറിക്ക് വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം പത്ത് ചെറിയ ഉള്ളി പത്ത് വെളുത്തുള്ളിയുടെ നീളത്തിൽ അരിഞ്ഞ് കഷ്ണങ്ങൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് രണ്ട് തണ്ട് കറി ലീഫിൻ്റെ ഒരു മീഡിയം സൈസ് പച്ചമുളക് നടുക്കുന്ന് കീറിയിട്ട് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ പുളിയുടെ പകരം ഞാനിവിടെ പച്ചമാങ്ങയാണ് ചേർക്കുന്നത് പിന്നെ ഒരു 1 ടീസ്പൂൺ ഫിഷ് മസാല എടുത്തിട്ടുണ്ട് പിന്നെ 1 ടീസ്പൂൺ സോൾട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ 4 ടീസ്പൂൺ കൊക്കനട്ട് ഓയിൽ ഇട്ടേക്കുവാണ് നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ 2 മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മുടെ 2 മിനിറ്റ് കഴിഞ്ഞു ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി ലീഫ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഫിഷ് മസാല ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലാണ് ഇതെല്ലാം മൂപ്പിച്ചെടുക്കുന്നത് ഇവിടെ നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തീ ഇവിടെ കൂട്ടി വെക്കാം ഹൈ ഫ്ലെയിമിൽ ഇവിടെ നമ്മുടെ ഫിഷിൻ്റെ ഗ്രേവി നന്നായിട്ട് തളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫിഷ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഫിഷ് എല്ലാം ഗ്രേവിക്കകത്ത് ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം സോൾട്ട് ഇട്ട് കൊടുക്കാം ടേസ്റ്റിൻ്റെ അനുസരിച്ച് നന്നായിട്ടൊന്ന് വേഗത്തിന് മുമ്പ് ഇളക്കി കൊടുക്കാം
പുളിയുടെ പകരം പച്ചമാങ്ങയാണ് ഞാനിവിടെ ചേർക്കുന്നത്. പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് മൂടി വേവിക്കാം. ഈ സമയത്ത് നമ്മുടെ തീ ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇരിക്കണം. ഇടയ്ക്ക് ചെക്ക് ചെയ്യണം നമ്മുടെ മീൻ എവിടെ വരെയായിരുന്നു. ഇനി നമുക്ക് തവിയോ വലിയ തവിയോ ഒന്നും എടുക്കാൻ പാടില്ല, മീനൊക്കെ ഉടഞ്ഞു പോവും. ചെറിയ സ്പൂണ് സ്പൂണുകൊണ്ട് ഇളക്കണം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. വാവ്, അടിപൊളിയായിട്ട് നമ്മുടെ ഫിഷ് കറി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പൊളി കുറച്ചും കൂടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. 1 ടീസ്പൂൺ കൊക്കനട്ട് ഓയിൽ പച്ച മുളി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് മൂടി റഷ് ചെയ്യാൻ വിടാം. ഫൈനലി നമ്മുടെ മീൻ കറി നമുക്ക് നോക്കാം എവിടെ വരെയായിരുന്നു. വാവ്, അടിപൊളിയായിട്ട് മീൻ കറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇവിടെ നമ്മുടെ ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്, വീണ്ടും കാണാം അടുത്ത റെസിപ്പിയിൽ.